ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചീന നാരങ്ങ വെച്ചിട്ട് ഒരു ടിപ്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ അരിയിൽ വണ്ട് കളയുന്ന ടിപ്സുമാണ്. അപ്പം നമ്മളിതാ ഈ ചീന നാരങ്ങ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒന്ന് ഞൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് നല്ല കിച്ചൺ ടവലിലൊക്കെ നല്ല മെഴുക്കുള്ളത് ടവലും അഴുക്കുള്ള ടവലും വൃത്തിയാക്കാനാണ് ഒരു ടീസ്പൂണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പാത്രം കഴുകണ ഏത് ലിക്വിഡ് ആയാലും വേണ്ടില്ല, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ അതുകൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. അപ്പം നമ്മുടെ ടവലല്ല കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ഞാനൊരു നല്ല മെഴുക്ക് പിടിച്ചൊരു തുണിയാണ് എടുത്തിട്ടുള്ളത്. ഈ തുണിയിൽ കണ്ടോ, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ എത്രണ്ട് മെഴുക്കും അഴുക്കും ഉണ്ടെന്ന്. കൂടുതൽ മെഴുക്കാണ് കേട്ടോ ഇതിൽ. അപ്പോൾ ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയം മാത്രം മതി നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് തിളച്ചെടുക്കുമ്പോൾ ഈ ഇതിലേക്ക് പാത്രത്തിലേക്ക് നമ്മൾ ഈ മെഴുക്ക് പിടിച്ച തുണി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കിച്ചൺ ടവലോ വേറെ എന്ത് തുണിയായാലും ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മെഴുക്കൊക്കെ ഇളകി നമ്മളെ വെള്ളത്തിൽ നന്നായി വരുന്നുണ്ട്, കാണാനില്ലേ നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മിനിറ്റോ ഒരു ഒന്നൊന്നര മിനിറ്റ് രണ്ട് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. കൂടുതൽ നേരം വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കണ്ടോ നന്നായി മെഴുക്കൊക്കെ നമ്മുടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ കഴുകിയെടുക്കുന്നതും കൂടി നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രണ്ട് ഇത് വൃത്തിയാവണുണ്ടെന്ന്. അപ്പോൾ കണ്ടോതാ നമ്മളിത് ഇതുപോലെ ഒന്ന് ഉരതെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ചൂടാണ്, കൈ പൊള്ളാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ചൂടിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതായത് നമ്മളിതുപോലെ ഒന്ന് ഒരതി എടുക്കുകയാണ് കേട്ടോ. എല്ലാ ഭാഗത്തെയും മെഴുക്കൊന്നും കൂടി പോയി കിട്ടാനാണ്. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ എത്രണ്ട് നമ്മളെ ഇതിൽ തുണിയിൽ മെഴുക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തുണി കണ്ടാൽ തന്നെ അറിയാം മെഴുക്ക് എത്രണ്ട് പോയിട്ടുണ്ട് എന്ന്. ഇനി ഇത് നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. ഇത്ര മതി കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മുടെ മെഴുക്കൊക്കെ നമ്മുടെ വെള്ളത്തിൽ വന്നിട്ടുണ്ട്, കണ്ടോ നമ്മുടെ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, മെഴുക്കും അഴുക്കും ഒക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൽ കഴുകിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പാത്രത്തിലുള്ള വെള്ളം കണ്ടാൽ മനസ്സിലാകും അതിൽ തന്നെ നമ്മുടെ മെഴുക്കൊക്കെ ഫുള്ള് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നന്നായി ഒന്ന് പരതി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ തുണി, എത്രയുണ്ട് മെഴുക്കും അഴുക്കും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്താണ് എൻ്റെ വീഡിയോ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കണ്ടോ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മാത്രമായിട്ട് നമുക്ക് വെള്ളം ചൂടാക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഞാൻ വേറൊരു കിച്ചൺ ടവൽ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്നും ഭയങ്കര കരിമ്പനാണ് കേട്ടോ. ചളിയും അഴുക്കും മെഴുക്കൊക്കെ ഉണ്ട്, പക്ഷേ കൂടുതൽ കരിമ്പനാണ്. കരിമ്പന് പോകുമെന്ന് ഞാൻ പറയില്ല കേട്ടോ, കരിമ്പനൊന്നും പോകില്ല. ഇതിലത്തെ മെഴുക്കും അഴുക്കും പോകാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുക്കറിൽ വെള്ളം വെച്ചിട്ടല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഈ കുക്കർ നമ്മൾ തുറന്നെടുക്കുമ്പോൾ ഇതിൽ വെള്ളം ഉണ്ടാകും. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിൽ തന്നെ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ടവൽ ഇതിൽ മുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഇത് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിത് കഴുകണ വീഡിയോ ഒന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടവൽ കഴുകണ വീഡിയോ തന്നെ കാണിച്ച് ലെങ്ത്തായി വീഡിയോ ലെങ്ത്ത് ആക്കണില്ല. അപ്പോൾ ഇതാ ഇത് ഞാൻ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്, കണ്ടോ. കരിമ്പന മാത്രം അവിടെ ഉണ്ട്, പക്ഷേ ബാക്കി അഴുക്കും മെഴുക്കും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് വെയിലുണ്ട്, അപ്പോൾ ഈ വെയിലത്തൊന്നും ഉണക്കാനിട്ടിരിക്കുകയാണ് ഞാൻ, കണ്ടോ. അപ്പോൾ നന്നായി വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അരിയിലെ വണ്ട് എങ്ങനെ പോകണം നോക്കാം. രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അരിയിലെ വണ്ട് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ 2 കിലോനോളം അരിയുണ്ട് കേട്ടോ. അതിൽ നിറയെ വണ്ട് വന്നിട്ടുണ്ട്, പച്ചരിയാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് എന്താണ് ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 കിലോ അരി ആയതുകൊണ്ടാണ് കേട്ടോ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് അരി ഉള്ളൂ വെച്ചാൽ ഇത്രയൊന്നും ചേർത്ത് കൊടുക്കണ്ട.
എന്നിട്ട് ഞാനിത് കൈ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കൈ വെച്ചിട്ട് ഇളക്കാൻ പറ്റില്ലെന്നില്ലെങ്കിൽ ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഇനി നമുക്ക് കൈ നന്നായി കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വണ്ടൊക്കെ നന്നായി പുറത്തേക്ക് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ അരി ആയതുകൊണ്ട് നമുക്ക് വേഗത്തിൽ പോയി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു പേപ്പർ വിരിച്ചിട്ട് പകുതി അരി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി വേറൊരു പേപ്പർ വിരിച്ചിട്ട് അതിലേക്കും ഇട്ട് കൊടുക്കുക. അതല്ല ഇതിലത്തെ കളഞ്ഞെടുത്തിട്ട് ഇതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടും നമുക്ക് കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളിത് വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇങ്ങനെ ചെറുതായി പരത്തി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ വണ്ടുകളൊക്കെ ഓടി ഓടി പോകണുണ്ടോ, ഇത് കാണാനില്ലേ. ഇതാ ഇതുപോലെ ഓടി ഓടി പോകണുണ്ട് കണ്ടോ, എത്ര വണ്ടാണ്. വേഗത്തിൽ അവർ ഓടിപ്പോയിക്കോളും. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മുടെ ഇതിലത്തെ വണ്ടുകളൊക്കെ പോയിട്ടുണ്ട്. ഒന്ന് പരത്തി കൊടുക്കുമ്പോൾ തന്നെ അവർ ഈ മുളക് പൊടിയുടെ മണവും ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ ഓടിപ്പോയിക്കോളും. ഇപ്പോൾ കണ്ടോ നമ്മൾ അരിയിൽ ഒട്ടും വണ്ടില്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 മിനിറ്റ് കൊണ്ട് തന്നെ അവർ ഓടിപ്പോകും കേട്ടോ. കണ്ടോ നന്നായി വൃത്തിയായിട്ടുണ്ട് നമ്മൾ അരി. ഇനി നമുക്ക് ഈ വൃത്തിയായ അരി നമുക്ക് ഈ ബക്കറ്റിൽ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ അരിയിൽ ഈ മുളക് പൊടി ഇണ്ടിച്ചിട്ട് നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട. ഇനി നമ്മൾ ഈ അരിയിൽ വണ്ട് വരില്ല കേട്ടോ. ഇനി നമ്മൾ വണ്ട് വന്ന അരി വീണ്ടും വണ്ട് വരുമെന്ന് വിചാരിച്ച് പേടിക്കണ്ട. ഈ അരിയിൽ ഇനി വണ്ട് വരില്ല. ഈ ബക്കറ്റിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തായാലും കഴുകിയെടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ വണ്ടൊക്കെ പോയി കിട്ടും, അല്ല വണ്ടല്ല മുളക് പൊടിയൊക്കെ പോയി കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള അരി ഇതുപോലെ ഞാൻ ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് നമ്മുടെ ഈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വണ്ട് പോലും ഇല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു എന്താണ് 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാ വണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.